ഒരുപാട് ടോപ്പിക്സ് പഠിച്ചു തീർക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുണ്ട്. എനിക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് കുറേ നേരം പഠിക്കണം. അങ്ങനെ ഞാൻ ഒരുപാട് നേരം പഠിക്കാനായിട്ട് ബുക്കും ടെക്സ്റ്റും എല്ലാം കൂടെ വെച്ച് കുറേ നേരം പഠിക്കാനായിട്ട് വന്നിരിക്കും. പക്ഷെ കുറച്ച് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായ മടുപ്പ് ഫീൽ ചെയ്യും. ബുക്കൊക്കെ അടച്ചു വെച്ചിട്ട് അപ്പോഴേ ഫോൺ നോക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാനോ എനിക്ക് ഫീൽ ചെയ്യും. എനിക്ക് കുറേ നേരം കണ്ടിന്യൂസ് പഠിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഈ ഒരു സംശയത്തിൽ പ്രശ്നം പറ്റി ടെൻഷൻ അടിച്ച് ഈ ഒരു സംശയത്തിൽ ഇരിക്കുകയാണ് നിങ്ങൾ. ദെൻ കം ഓൺ ഗൈസ്, ദിസ് ഈസ് ഫോർ യു. വെൽക്കം ബാക്ക് ടു അനിയ കെജുടെക്. അപ്പോൾ ഞാൻ പറയാൻ പോണത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്കിന്റെ പേരെന്ന് പറയുന്നത് പോമഡോറോ ടെക്നിക് എന്നാണ്. എന്താണ് പേര്? പോമഡോറോ ടെക്നിക് എന്നാണ് പേര്. സോ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. സപ്പോസ് നിങ്ങളൊരു 4-5 മണിക്കൂർ കണ്ടിന്യൂസ് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്, 4-5 മണിക്കൂർ കണ്ടിന്യൂസ് പഠിക്കണം, അത്രയും നേരം പഠിച്ചാൽ എനിക്ക് തീരത്തുള്ളൂ, എനിക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എക്സാം ആണെങ്കിൽ അടുത്ത് തന്നെയാണ് എക്സാം ഉള്ളത്, സോ അത്രയും പഠിച്ചാലേ ഞാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് തീരൂ എന്ന് കരുതി പഠിക്കാനിരിക്കുന്നു വിചാരിക്കാം. ഉറപ്പായിട്ടും നിങ്ങൾ ഇനി എത്ര പഠിക്കാൻ ആവശ്യമുള്ള ആളാണെങ്കിലും എത്ര നന്നായിട്ട് പഠിക്കുന്ന ആളാണെങ്കിലും ഈ 4-5 മണിക്കൂർ പോയിട്ട് ഒരു 3 മണിക്കൂർ പോലും കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. പിന്നെ എന്തിനാണ് ഈ വീഡിയോ കാണാൻ വന്നതെന്നല്ലേ. അപ്പോൾ അവിടെയാണ് പോമഡോറോ ടെക്നിക് എന്ന് പറയുന്ന ട്രിക്കിൻ്റെ ഒരു വിലയെന്ന് പറയുന്നത്. ഇവിടെ ഒരിക്കലും 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ കണ്ടിന്യൂസ് പഠിക്കുന്നില്ല. എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പോമഡോറോ ടെക്നിക് എന്ന് പറഞ്ഞാൽ 25+5 ട്രിക്കാണ്. ദാറ്റ് മീൻസ് 25 മിനിറ്റ് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ 4-5 മണിക്കൂറാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെങ്കിൽ 25 മിനിറ്റ് കണ്ടിന്യൂസ് പഠിക്കുക, ദെൻ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ആ 5 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ 4 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 8 തവണ നിങ്ങൾ ബ്രേക്ക് എടുക്കും. അതായത് ഏകദേശം 40 മിനിറ്റോളം നിങ്ങൾ ബ്രേക്ക് എടുക്കും. അപ്പോൾ ഒരു 5 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 50 മിനിറ്റ് ബ്രേക്ക് എടുക്കും, ബാക്കി സമയം നിങ്ങൾ പഠിക്കുകയും ചെയ്യും. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഒരു സാധനത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയാത്തൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ 4 മണിക്കൂർ പുസ്തകങ്ങളിലേക്ക് നോക്കി ഫോക്കസ് ആ ഒരു ടേംസിലേക്ക് നോക്കി അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി മെറ്റീരിയൽ നോക്കി ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനെ കൊണ്ട് സാധിക്കത്തില്ല. ചിലരുടെ ഒരു പോയിന്റ് അനുസരിച്ച്, ചിലരുടെ ഒരു കഴിവ് അനുസരിച്ച് 1-1.5 മണിക്കൂറൊക്കെ ചിലപ്പം ഒരു കോൺസെൻട്രേഷൻ ലഭിക്കുമായിരിക്കും. പക്ഷേ ഈ കോൺസെൻട്രേഷൻ കഴിവ് മിക്കവാറും കുട്ടികൾക്കൊക്കെ 1 മണിക്കൂർ താഴെയാണ്. സോ നമ്മൾ ചെയ്യുന്നത് 25 മിനിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും കണ്ടിന്യൂസ് പഠിക്കാൻ പറ്റും. ഇനി കുറച്ച് കാര്യങ്ങളോട് അതിൻ്റെ കൂടെ പറയാനുണ്ട്. 1, ഈ 5 മിനിറ്റ് ബ്രേക്കിൻ്റെ സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഫോൺ തൊടാൻ പാടില്ല. ഓക്കെ, ക്ലാസ് കാണുന്നത് ഫോണിലാണെങ്കിൽ ഓക്കെ, ക്ലാസ് കാണുന്നത് ഫോണിൽ ഉപയോഗിച്ചോളാം. പക്ഷെ ഒരു കാരണവശാലും ഈ 5 മിനിറ്റ് സമയത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയ എടുക്കാൻ പാടില്ല, യൂട്യൂബിൽ മറ്റ് വീഡിയോസ് എടുക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ഫോൺ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല 5 മിനിറ്റ് ബ്രേക്കിൽ. 5 മിനിറ്റിൻ്റെ ബ്രേക്കിൽ നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ജസ്റ്റ് നടന്നിട്ട് വരാം, അല്ലെങ്കിൽ അമ്മയോടോ അച്ഛനോടോ സഹോദരങ്ങളോടോ എന്തെങ്കിലും സംസാരിച്ചിട്ട് വരാം, അല്ലെങ്കിൽ പുറത്തൊന്ന് പോയിട്ട് ഒന്നൊന്ന് ചുറ്റി ഒന്ന് കണ്ടിട്ട് വരാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് ചെയ്യാം. ഈ 5 മിനിറ്റിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് മരങ്ങളും ചെടികളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഫ്രഷ്മെൻറ്റ് കിട്ടും. ബട്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഫോൺ നോക്കരുത്. ഫോൺ നോക്കുകയേ ചെയ്യരുത്. ഫോൺ നോക്കിക്കഴിഞ്ഞാൽ 5 മിനിറ്റിൻ്റെ ബ്രേക്ക് നിങ്ങൾക്ക് പറ്റത്തില്ല. ഇനി പറ്റിയാൽ പോലും നിങ്ങളുടെ ബ്രെയിനിൻ്റെ കോൺസെൻട്രേഷൻ ലെവൽ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും ഈ ഒരു പഠിക്കുന്നതിനിടയ്ക്ക് ഫോൺ നോക്കിക്കഴിഞ്ഞാൽ. സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ടേബിളിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചേക്കുക. ഒരു ഗ്ലാസ് അല്ല, ഒരു മൊന്തയിൽ തന്നെ, അല്ലെങ്കിൽ വലിയ കപ്പിൽ തന്നെ, അല്ലെങ്കിൽ ജഗ്ഗിൽ തന്നെ വെള്ളം എടുത്ത് വെച്ചേക്കുക. കാരണം ഈ വെള്ളം കുടിക്കാനായിട്ട് ഇടയ്ക്ക് എഴുന്നേറ്റ് പോകുന്നൊരു സ്വഭാവമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 5 മിനിറ്റ് ബ്രേക്കിൽ വേണമെങ്കിൽ വെള്ളം കുടിച്ചിട്ട് വരാം, നോ പ്രോബ്ലം. പക്ഷെ നമ്മുടെ ഒരു മേശപ്പുറത്ത് വെള്ളം ഉണ്ടെങ്കിൽ പഠിക്കുന്നതിനിടയ്ക്ക് ഒരു കവള് രീതിയിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു റീഫ്രഷ്മെൻറ്റ് കിട്ടും. ബട്ട് അതേ സമയത്ത് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ പഠിക്കുന്നതിനിടയ്ക്ക് എഴുന്നേറ്റ് അങ്ങ് പൊയ്ക്കളയും. അപ്പോൾ അത് നിങ്ങൾക്ക് പഠനത്തിന് കണ്ടിന്യൂസിറ്റി കിട്ടത്തില്ല, ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. സോ കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കുക. പിന്നെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഒരുപാട് കാര്യങ്ങൾ, ഒരു 4-5 കാര്യങ്ങൾ കണ്ടിന്യൂസ് പഠിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു 4-5 ടിപ്സ് ഒക്കെ ആക്കിയിട്ട്, 4-5 ടിപ്സ് വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്നത് സ്മാർട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ സ്മാർട്ട് സ്റ്റഡി ടിപ്സ് അല്ലെങ്കിൽ സയൻറ്റിഫിക് സ്റ്റഡി ടിപ്സ് എന്ന് പറഞ്ഞ് വേറെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഉറപ്പായിട്ടും നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട്, സെൽഫ് എസ്റ്റീംഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാതെ സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾ ടോപ്പേഴ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അനിയ കെജുടെക്.